രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മുന്നണി നടത്തുന്ന 18-ാമത്തെ അടവും തകർന്ന് തരിപ്പണമായി എന്നുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒരു സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെയാണ് അവർ രംഗത്തെത്തിയിട്ടുള്ളത്. അവരുടെ ആവശ്യം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ട് 48 മണിക്കൂറിനുള്ളിൽ അവിടുത്തെ പോളിംഗ് ശതമാനം പുറത്തുവിടണം ഔദ്യോഗികമായിട്ട് എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. എന്നാൽ ഇതിനോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് സുതാര്യതയോട് കൂടിയിട്ടാണ് ഇലക്ഷൻ മുന്നോട്ട് പോകുന്നത്, അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ കണക്കുകളൊക്കെ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വിടുന്നില്ലേ, ഇത്ര സമയം കൊണ്ട് തന്നെ ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ കോടതി, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിൽ കൈകടത്താൻ സുപ്രീം കോടതി തയ്യാറല്ല. കാരണം കോടിക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ബൃഹത്തായൊരു ജനാധിപത്യ പ്രക്രിയയിൽ, ഒരു ഇലക്ഷൻ പ്രക്രിയയിൽ കൈകടത്താൻ അവർ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതിൽ കൈകടത്താൻ സുപ്രീം കോടതി തയ്യാറല്ല എന്ന് ഈ സംഘടനക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഓരോ ലോക്സഭാ മണ്ഡലങ്ങളുടെയും വോട്ടെടുപ്പ് പൂർത്തിയാവുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മൊബൈൽ ആപ്പുകളിലൂടെ പോളിംഗ് ശതമാനം പുറത്തു വിടാറുണ്ട് എന്ന്. ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും ഇലക്ഷൻ കമ്മീഷൻ്റെ ആപ്പ് എടുത്തൊന്ന് പരിശോധിക്കാം. 6-ാം ഘട്ട വോട്ടെടുപ്പാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പൂർത്തിയായിട്ടുള്ളത്. ഇത് ഈ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ഏതൊരു ലോക്സഭാ മണ്ഡലം എടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ നിലവിൽ ഈ സമയത്ത് എത്ര പോളിംഗ് ശതമാനമാണ് എന്ന് മൊബൈൽ ആപ്പിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഒരു സംഘടനക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം, മൊബൈൽ ആപ്പിലൊക്കെ അത് വളരെ പെട്ടെന്ന് തന്നെ വരാറുണ്ട് എന്നും, ഇനി മൊബൈൽ ആപ്പിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ കുറച്ച് സമയമെടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം കൊണ്ട് കുറച്ച് സമയം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നൊരു ജനാധിപത്യ പ്രക്രിയ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നടക്കുന്നതാണ് എന്നും, ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തിരിച്ചറിയാനാവുമെന്ന് ഈ സംഘടനയ്ക്ക് എന്നല്ല രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനും അറിയാം. കാരണം എന്താ, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി, അതായത് ഒരു 3-4 സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് കരുതുക, ആ 4 സ്ഥാനാർത്ഥികൾക്കും ഓരോ ബൂത്തുകളിലും ഏജന്റുമാരിരിക്കും. ആ ഏജന്റുമാരുടെ അടുത്ത് എത്ര ആളുകൾ വോട്ടു ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് കണക്കുകളുണ്ടാവും. ഈ കണക്കും ഇലക്ഷൻ കമ്മീഷൻ കുറച്ച് വൈകിയാൽ, ആ വൈകിയ കണക്കും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ രാജ്യവ്യാപകമായിട്ട് ഇന്ത്യ മുന്നണി അതുമായി ബന്ധപ്പെട്ട് പ്രശ്നവുമായിട്ട് രംഗത്ത് വരില്ലേ? ഇതൊക്കെ ഈ പരാതി കൊടുത്ത സംഘടനയ്ക്കും ഇന്ത്യ മുന്നണിക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഈ സംഘടന രംഗത്ത് എത്തിയത് എന്തുകൊണ്ടാ? ഇന്ത്യ മുന്നണി പരാജയപ്പെടുമെന്ന് ഏകദേശം 100% ഇന്ത്യ മുന്നണി തന്നെ മനസ്സിലാക്കിയ സമയത്താണ് ഈ ഒരു സംഘടനയുടെ രംഗപ്രവേശനം. കാരണം എന്താ, സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വളരെ തെറ്റായ രീതിയിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയൊക്കെ മോശമാക്കി ചിത്രീകരിക്കാനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്, ഞങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല, ഇത് ഇവിടെ തട്ടിപ്പ് നടന്നത് കൊണ്ടാണ് എന്ന രീതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാനാണ് ഇത്തരം ഉഡായിപ്പ് ആവശ്യങ്ങളുമായിട്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഇതുപോലെയൊരു സംഘടന രംഗത്തെത്തിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ മഹത്തായ ജനാധിപത്യ പ്രക്രിയയെ പോലും സംശയിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിലേക്ക് നാണംകെട്ടൊരു രാജ്യം എന്ന രീതിയിലേക്ക് വെക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ മുന്നണിക്കൊക്കെ സുബോധമുള്ള ആരെങ്കിലും വോട്ട് ചെയ്യുമോ? നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ 48 മണിക്കൂറിനുള്ളിലൊക്കെ തന്നെ കണക്കുകൾ പുറത്തു വിടണമെന്നൊക്കെ പറയുന്ന സംഘടനകളൊക്കെ തന്നെ ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലവും വന്നെന്നല്ലോ ഉണ്ടായി വന്നത്. ഇവര് കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഇവരാരും ഈ ആവശ്യമൊന്നുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. സംസ്ഥാന ഇലക്ഷനുകൾ നടക്കുന്ന സമയത്ത് ഒരിക്കലും വന്നിട്ടില്ല. ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ മുന്നണി 100%
പരാജയപ്പെടുമെന്നുള്ളതിൻ്റെ ഉറപ്പിൻ്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിട്ട് സുബോധമുള്ള സകല ആളുകളും ഇത്തരം ആവശ്യങ്ങളെയൊക്കെ കാണൂ എന്നുള്ളത് യാഥാർത്ഥ്യം ഇണ്ടീ മുന്നണി തന്നെ അംഗീകരിച്ചിരിക്കുന്നു. June 4 ഇണ്ടീ മുന്നണി തകർന്ന് തരിപ്പണമാവുമെന്നുള്ള യാഥാർത്ഥ്യം.